السلام عليكم ورحمة الله. إن الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه الفائزين برضا الله. أما بعد، സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലെപ്പോഴും പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകിയ ഒരു കാലമാണ് യുവത്വം. മനുഷ്യജീവിതത്തിലെ ഏറെ പ്രത്യേകതകളുള്ള ഒരു കാലം. ഒരു ലോകത്തെ നിർമ്മിക്കുവാനും സംഹരിക്കുവാനും കഴിയുന്ന പ്രായമാണ് യുവത്വം. ആ കാലഘട്ടത്തെ ക്രിയാത്മകമായി നാം ഉപയോഗപ്പെടുത്തിയാൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വിളക്കുമാടങ്ങളായി നമുക്ക് മാറാൻ കഴിയും. എന്നാൽ അതേ കാലഘട്ടത്തെ സംഹാരാത്മകമായും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. ഒരു നാടിനെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർക്ക് സാധിക്കും എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറെ ഗൗരവത്തോടു കൂടിയാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതും താക്കീത് ചെയ്യുന്നതും. ഖുർആൻ ഏറ്റവും നല്ല പ്രബോധകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അവർ യുവാക്കളായിരുന്നു എന്ന് ആ പ്രബോധകരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസരാഹിത്യത്തിനെതിരെ ആ നാട്ടിൽ അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുമ്പോൾ ഇബ്രാഹിം എന്ന യുവാവ് എന്നാണ് ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ദിക്കിയാനു ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ ആ ചക്രവർത്തിയുടെ ദുർനടപ്പിനെതിരെയും വിശ്വാസരാഹിത്യത്തിനെതിരെയും ശക്തമായി പ്രതികരിച്ച ആളുകളെക്കുറിച്ച് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അവരൊരു സംഘം യുവാക്കളായിരുന്നു എന്നാണ്. കാരണം ആ കാലഘട്ടത്തിനേറെ പ്രത്യേകതകളുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ യുവത്വത്തെ എങ്ങനെ ചിലവഴിച്ചു എന്ന് പറയാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. വൻ ശബാബിഹി ഫീമ അബുലാഹ്, നിൻ്റെ യുവത്വത്തെ നീ എങ്ങനെ ചിലവഴിച്ചു എന്ന് പറയാതെ നിനക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. മദ്യശാലകളിലും മയക്കുമരുന്നുകളിലും വൃത്തികേടുകളിലും തോന്നിയവാസങ്ങളിലും അന്തിയുറങ്ങുന്നവർക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ്റെ കാൽപാദങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട് ഖുർആൻ. ആർക്കാണ് നാളെ പരലോകത്ത് വിജയകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുക? ഒരു തണലും അവിടെ നമുക്ക് ലഭിക്കില്ല. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്ത ഒരു തണലും കിട്ടാത്ത പരലോകത്ത് ആ അർശിൻ്റെ തണൽ ലഭിക്കുന്ന അനുഗ്രഹീതരായ ഏഴ് വിഭാഗങ്ങളെക്കുറിച്ച് പ്രവാചകൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് വശാബുൻ നശഅഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകിയ ഒരു യുവാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രത്യേകതകളുള്ള ഒരു കാലമാണത്. രാജ്യത്തെയും ലോകത്തെയും നന്മയിലേക്ക് നയിക്കാൻ വിശുദ്ധമായ അവസരമാണ് നമുക്ക് കിട്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ താക്കീത് ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിൻ്റെ യൗവനത്തെ നീ നന്മയിൽ വിനിയോഗിക്കണം, കാരണം ആ കാലഘട്ടത്തെ തിരിച്ചു കിട്ടില്ല. ആ കാലഘട്ടത്തെ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. ആ കാലത്തെ നന്നായി വിനിയോഗിക്കാത്തവർക്ക് വലിയ ശിക്ഷയാണ്, വലിയ നഷ്ടമാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് ആവർത്തിച്ചു വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയ മാതൃകകൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിലെ 214-ാമത്തെ വചനമുണ്ട്. ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക?
വെറുതെ അങ്ങോട്ട് കടന്നു പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഖുർആൻ അവർക്ക് മറുപടി പറയുന്നത് അമസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് വെറുതെ അങ്ങ് കടന്നു പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ സ്വർഗത്തിലേക്ക് ഒരിക്കലും നിങ്ങൾക്കതിന് കഴിയില്ല. മുൻഗാമികളായ നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാതെ ആ സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇസ്തിരി ചുളിയാത്ത കുപ്പായവും ധരിച്ച് സ്വർഗം വാങ്ങാമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മളൊരാളും ജീവിക്കേണ്ടതുമില്ല. മുൻഗാമികളായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാമനുഷ്യരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരാവേശമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടികളാണ്. സ്വഹാബത്തിൻ്റെ പ്രത്യേകത, അവർ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അവർ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് നമുക്കും കടന്നു പോകാനുള്ളത്. ആ കടന്നുപോയ സ്വഹാബത്തിൻ്റെ ചരിത്രം എന്താണ്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ വരാനിരിക്കുന്ന തലമുറകളിലെ യുവത്വങ്ങൾക്ക് മുഴുവൻ ആവേശമാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. 30-ാമത്തെ വയസ്സിലാണ് ആ ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. മരണപ്പെടുന്നത് 36-ാമത്തെ വയസ്സിലാണ്. 6 കൊല്ലമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിച്ചത്. നമ്മൾ എത്ര കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? 20 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലവും മുസ്ലിമായി ജീവിച്ച ചരിത്രം പറയുന്നവരും ഓർക്കുന്നവരുമാണ് നമ്മൾ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 6 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയറിഞ്ഞു. പ്രവാചകൻ പറയുന്ന ചില ഹദീസുകളുണ്ട്, ചില വാചകങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ അവസാന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. 6 അടി മണ്ണിലേക്ക് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ ജനാസ ഇറക്കി വെക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കണ്ണുകളിൽ നിന്നൊരൽപ്പം കണ്ണുനീർത്തുള്ളികൾ ഇറ്റു വീണു. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ താങ്കളുടെ കണ്ണുകൾ ഇങ്ങനെ നിറയാനുള്ള കാരണം? പ്രവാചകൻ്റെ മറുപടി, 70,000-ത്തിലധികം മലക്കുകൾ, ആ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളിൽ കാണാം. 70,000-ത്തിലധികം മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് എന്ന് റസൂലുള്ള സ്വഹാബികൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, വീണ്ടും പ്രവാചകൻ പറയുന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മാവിനെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ അങ്ങ് മത്സരിക്കുകയായിരുന്നു എന്നാണ് പ്രവാചകൻ വിശദീകരിച്ചത്. തീർന്നിട്ടില്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ രംഗം, ആ മരണ സന്ദർഭത്തിലെ പ്രകമ്പനം കൊണ്ട് അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. എത്ര കൊല്ലമാണ് ഇദ്ദേഹം മുസ്ലിമായി ജീവിച്ചത്? 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബിയുടെ പ്രത്യേകതയാണ്. 6 കൊല്ലമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ 6 നൂറ്റാണ്ടിൻ്റെ ചരിത്രം സിദ്ധിച്ച പ്രവർത്തനങ്ങളുമായി സ്വർഗത്തിലേക്ക് മുൻകടന്നുപോയ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ കൂടെയാണ് നമുക്കും ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ളത് എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്കറിയുമോ മഹാനായ മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കുറിച്ച്? ഇസ്ലാമിക ചരിത്രത്തിൽ യുവാക്കൾക്ക് ആവേശമാണ് മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനു. ആവേശത്തോടുകൂടിയല്ലാതെ മിസ്ഹബ് ഇബ്നു ഉമൈറിൻ്റെ ചരിത്രത്തെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. മക്കയിലെ സമ്പന്നതയുടെ മടിത്തട്ടിലാണ് മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനു ജനിച്ചു വീണത്. സമ്പന്നതയുടെ മടിത്തട്ടിലാണ് അദ്ദേഹം വളർന്നു വന്നത്. മക്കയുടെ തെരുവിലെ രാജകുമാരനെ പോലെയാണ് ആ തെരുവോരങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. മിസ്ഹബ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ അവിടുത്തെ ഏറ്റവും സമ്പന്നയായിരുന്നു. ആ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നു വീണ മിസ്ഹബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ സുന്ദരമായ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാതാവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മിസ്ഹബ് റളിയല്ലാഹുവിനോട് ആ മതത്തിൽ നിന്ന് തിരിച്ചു വരാൻ ആ ഉമ്മ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി. മക്കയുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കാത്തിരുന്ന പെൺകുട്ടികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. മിസ്ഹബ് റളിയല്ലാഹുവിനു ധരിക്കുന്ന വസ്ത്രം, മണിക്കൂറുകൾ വെച്ച് അദ്ദേഹം മാറുമായിരുന്ന വസ്ത്രത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. മിസ്ഹബ് റളിയല്ലാഹുവിനു പൂശുന്ന സുഗന്ധം, അത് ആസ്വദിക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സുഗന്ധം ആസ്വദിക്കാൻ കാത്തിരുന്ന മക്കയിലെ തെരുവ് കുട്ടികളെക്കുറിച്ച് ആ ഉമ്മ ഓർമ്മപ്പെടുത്തി. അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മ വന്നില്ല. മിസ്ഹബ് റളിയല്ലാഹുവിനു പ്രവാചകൻ്റെ അടുക്കലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ ഉമ്മ ആ മിസ്ഹബ് റളിയല്ലാഹുവിനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി സുലുല്ലാൻ്റെ സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. വളരെ കുറച്ച് സ്വഹാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തുമ്പോൾ മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിന്നിലിരുന്നു. ആ സദസ്സിൻ്റെ പിന്നിലാണ് അദ്ദേഹം ഇരുന്നത്.
മദീനയുടെ മണ്ണിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് കടന്നു പോകാൻ ആരുണ്ട് എന്ന ചോദ്യം കേട്ടുകൊണ്ടാണ് ആ സദസ്സിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്നത്. എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനുണ്ട് നബിയെ. 500-ലധികം കിലോമീറ്ററുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിദൂരം, വാഹനങ്ങളില്ലാത്ത, ഒട്ടകങ്ങളില്ലാത്ത, കുതിരകളില്ലാത്ത, സൗഭാഗ്യങ്ങളില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത അക്കാലഘട്ടത്തിൽ മഹാനായ മിസ്ബു ബിൻ ഉമൈർ റളിയല്ലാഹുവിന് യാത്രയായി. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അംബാസഡറായി മദീനയുടെ മണ്ണിലേക്ക് അദ്ദേഹം യാത്രയായി. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ സുന്ദരമായ കാലഘട്ടം ആ 2 കൊല്ലക്കാലങ്ങൾ. മദീനയുടെ മണ്ണിൽ ഇസ്ലാമിൻ്റെ അടിത്തറയിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. സ്വഹാബികളുടെ കുറച്ച് എണ്ണം കൂടി സലാം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് സലാം പറഞ്ഞ് കടന്നു വന്ന മിസ്ബ് ബിൻ റളിയല്ലാഹുവിനെ അള്ളാഹുവിൻ്റെ പ്രവാചകന് മനസ്സിലായില്ല. സുന്ദരനായ, സുമുഖനായിരുന്ന, വളരെ സൗന്ദര്യമുണ്ടായിരുന്ന മിസ്ബ് റളിയല്ലാഹുവിൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിൽ സൂര്യപ്രകാശമേറ്റ് കരുത്ത് കരുവാളിച്ചു പോയ ശരീരം, അദ്ദേഹം ഒരൊറ്റ മുണ്ട് കഴുത്തിലൂടെ പണച്ചു കെട്ടി പ്രവാചകൻ്റെ സദസ്സിൽ വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആള വ്യക്തമായപ്പോൾ സങ്കടം റസൂലുള്ളാഹിക്ക് സഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹിജറ പോകുന്നത് മിസ്ബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന് അടിത്തറയിട്ട മദീനയുടെ മണ്ണിലേക്കാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ബദർ യുദ്ധം കഴിഞ്ഞു. ഉഹുദ് യുദ്ധത്തിൻ്റെ സമയമായി. ഉഹുദ് യുദ്ധക്കളത്തിൽ ഷഹീദായ സ്വഹാബാക്കളുടെ ആ ഇടയിലൂടെ പ്രവാചകൻ അങ്ങ് കടന്നുപോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം കണ്ട് റസൂലുള്ള ഒരൽപ്പനേരം നിന്നു. ആ ശരീരത്തിലേക്ക് റസൂലുള്ളയെ ഒന്ന് നോക്കി. മഹാനായ മിസ്ബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ ശരീരമായിരുന്നു അത്. ശത്രുക്കളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ആ യുദ്ധക്കളത്തിൽ ഷഹീദായി വീണ സ്വഹാബി. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ അവർ മുറിച്ച് മാലയാക്കി ആ യുദ്ധക്കളത്തിൽ കോർത്തിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവർ ചൂടിനെടുത്തിരുന്നു. ശരീരം അവർ വികൃതമാക്കിയിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സങ്കടം സഹിച്ചില്ല. പ്രവാചകൻ ആ മയ്യത്തിൻ്റെ സമീപത്തിരുന്ന് കൂടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞു, മിസ്ബ് ബിൻ ഉമൈറാണ് കിടക്കുന്നത്. അദ്ദേഹത്തെ മക്കയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സമ്പന്നതയുടെ മടിത്തട്ടിലാണ് അദ്ദേഹം പിറന്നു വീണത്. മക്കയുടെ തെരുവുകളിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധമാസ്വദിക്കാൻ കാത്തിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് വല്ലാതെ സംസാരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സമീപത്തിരിക്കാൻ കഴിയാതെ തൻ്റെ ടെൻറ്റിലേക്ക് തിരിച്ചുപോയി. സ്വഹാബത്ത് പിന്നാലെ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധിയുണ്ട്. മിസ്ബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ മറമാടാൻ നമ്മുടെ കയ്യിലൊരു കഫം പുടവയില്ല, എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്ന് ഉഹുദ് യുദ്ധക്കളത്തിലെ പുല്ലുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ കെട്ടി ആ യുദ്ധക്കളത്തിൽ അദ്ദേഹത്തെ മറമാടി തിരിച്ചു വരുന്ന പ്രവാചകൻ്റെ ചരിത്രത്തെ നാം ഓർക്കണം. യുവാക്കളെ, ആ മിസ്ബ് ബിൻ ഉമൈർ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. ആ മിസ്ബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന് സഞ്ചരിച്ച മാർഗത്തിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രങ്ങൾ നമുക്ക് ആവേശമാകണം. പ്രബോധന രംഗത്ത് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഒരു നന്മ കണ്ടാൽ ആ നന്മയോടൊപ്പം നിൽക്കാൻ, ആ നന്മയുടെ പ്രബോധന രംഗത്ത് സജീവമാകാൻ, പ്രവാചകന്മാർ കടന്നുപോയ, മിസ്ബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന് കടന്നുപോയ, സഅദ് ബിൻ മുആദ് കടന്നുപോയ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന് കടന്നുപോയ, ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ യുവത്വങ്ങൾ കടന്നുപോയ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രബോധകന്മാരായ യുവാക്കൾക്കെന്നും ആവേശമാണ് അബൂദർ അൽഫാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് അബൂദർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത്. പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. പ്രവാചകനോട് ആദ്യമായി സലാം പറഞ്ഞ സ്വഹാബിയാണ് മഹാനായ അബൂദർ അൽഫാരി റളിയല്ലാഹു അൻഹു. സലാം അടക്കി അദ്ദേഹം ചോദിച്ചു, പ്രവാചകൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് നീ കടന്നു വരുന്നത്? നിൻ്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, അന അബൂദർ, അനമിൻ അൽഫാർ, ഞാൻ അബൂദറാണ്. അബൂദർ വരുന്നത് അൽഫാർ ഗോത്രത്തിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷവും ഒരു അത്ഭുതം ഉണ്ടായി. കാരണം അൽഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ മക്കയിലെ കൊട്ടേഷൻ ടീമായിരുന്നു. മക്കയിൽ അത്ര അപകടകാരികളായൊരു സമുദായം. അവർക്കിടയിൽ നിന്നാണ് അബൂദർ എന്ന ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ എത്ര കാലമായി മക്കയിൽ വന്നിട്ട്? ഇന്നും ഇന്നലെയും വന്ന ഒരാളായിട്ടല്ലോ തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു മാസമായി നബിയെ. ഞാൻ അങ്ങയെ കണ്ടും കേട്ടും അറിഞ്ഞും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങയെ പഠിച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിക്കാൻ വന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അടുക്കൽ നിന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, റുജി ഇലാ ഖൗമിക് ഫഅഖ്ബിർഹും ഹത്താ യാതിയക മിൻ അംരി, നിന്നെ നാട്ടിലേക്ക് തിരിച്ചുപോ, എന്നിട്ട് നിന്റെ നാട്ടിലുള്ളവരോട് ഈ ആദർശത്തെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് നീ പറ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയില്ല നബിയെ.
ഞാനിവിടെ കടന്നു വരുമ്പോൾ ഈ കല്ലുകളെ കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ച സ്ത്രീകളെ ഞാൻ കണ്ടു. അവരോടൊന്ന് പറയാതെ ഞാൻ എങ്ങനെയാണ് പോകുക? കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് കടന്നു ചെന്ന് കഅബാലയത്തിലെ കല്ലുകളെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ കണ്ട് അവർക്കടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ആ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി. ശക്തമായി അദ്ദേഹത്തെ മർദ്ദിച്ചു. ബോധരഹിതനായി അദ്ദേഹം താഴെ വീണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിവ്യനായ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ അവർ ഒഴിവാക്കി. അവർ പേടിച്ചുപോയി. കാരണം അബൂദർ ഇഫ്ഫാർ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. ഇഫ്ഫാർ ഗോത്രത്തിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചിട്ട് ആ നാട്ടിലൂടെ കച്ചവടം നടത്തി പോകാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പേടിച്ചുപോയി, അവർ പിന്മാറി. മഹാനായ അബൂദർ റളിയല്ലാഹു റളിയല്ലാഹുവിനെ തൻ്റെ നാട്ടിലേക്ക് ചെന്നു. തൻ്റെ അനുജൻ അനീസിനെയാണ് ആദ്യം കണ്ടത്. അനുജനോട് ഈ ആദർശത്തെക്കുറിച്ച് പറഞ്ഞു. അനുജൻ ഇസ്ലാം സ്വീകരിച്ചു. ആ ജ്യേഷ്ഠനും അനുജനും ഉമ്മയോട് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. ആ രണ്ട് ചെറുപ്പക്കാരും ആ ഉമ്മയും ആ നാട് മുഴുവൻ നടന്നു ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു. അവർ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ഒരു വലിയ സംഘവുമായി മദീനയുടെ മണ്ണിലേക്ക് കടന്നുപോയ മഹാനായ അബൂദർ റളിയല്ലാഹു റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചിട്ടാണ് റസൂലുള്ള പറഞ്ഞത്, ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും വലിയ ജിഹാദ് നടത്തിയ ആൾ അബൂദർ റളിയല്ലാഹുവാണ്. ആ ജിഹാദ് ഏതാ? മറ്റുള്ളവർക്കിടയിലേക്ക് മനുഷ്യബോംബുകളായി പൊട്ടിച്ചു തെറുന്ന ജിഹാദിനെ സംബന്ധിച്ചല്ല, നിരപരാധികളെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം മനുഷ്യർക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ഏറ്റവും വലിയ ജിഹാദി എന്ന് ലോകത്തെ പരിചയപ്പെടുത്തിയ യുവാവായിരുന്നു മഹാനായ അബൂദർ റളിയല്ലാഹു റളിയല്ലാഹുവിനു എന്ന ചരിത്രം നാം ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിന് ഏറെ പ്രത്യേകതയുണ്ട്, ഏറെ പ്രാധാന്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് ഏറെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ളൊരവസരമാണ് ഈ കാലഘട്ടമെന്ന് പറയുന്നത്. ഒരിക്കലൊരു യുവാവ് പ്രവാചകൻ്റെ അടുക്കലെത്തി. അയാൾ പറഞ്ഞു, നബി എനിക്ക് വ്യഭിചരിക്കണം. നബിയെ, യുവാക്കളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു പോയ ആളുകളെ വല്ലാതെ ഒഴിവാക്കുന്ന, അവനൊന്നും ഒരിക്കലും നന്നാകില്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഉപദേശങ്ങൾ കൊണ്ട് അവരെ നന്നാക്കാൻ കഴിയും. അവർ നന്മയിലേക്ക് കടന്നു വന്നാൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വിളക്കുമാടങ്ങളായി അവരെ നമുക്ക് മാറ്റാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ യുവാവിനോട് നിൻ്റെ ഭാര്യ ആരെങ്കിലും വ്യഭിചരിച്ചാൽ നിനക്ക് സഹിക്കാൻ കഴിയുമോ? അയാൾ പറഞ്ഞ, ഭാര്യയെ വ്യഭിചരിക്കുന്നവനെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞവൻ, നിൻ്റെ മകളെയാണെങ്കിലോ എനിക്കത് ഓർക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഉമ്മയാണെങ്കിലോ എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ വ്യക്തിത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെയ്യുന്നത് മറ്റൊരുത്തൻ്റെ ഭാര്യയെ, മറ്റൊരുത്തൻ്റെ ഉമ്മയെ, മറ്റൊരുത്തൻ്റെ മകളെയല്ലേ? അത് നീയൊന്ന് ആലോചിച്ചു നോക്കൂ. അവൻ്റെ മനസ്സിലുണ്ടായ മാറ്റവും പരിവർത്തനവും പിന്നീട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ വിളക്കുമാടങ്ങളായി ആ ചെറുപ്പക്കാർ മാറിയ ചരിത്രത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കടന്നു പോകാനുള്ളത് അവരൊക്കെ കടന്നുപോയ സ്വർഗത്തിലേക്കാണ്. ആരും സഹായത്തിനില്ലാത്ത ആ കാലഘട്ടത്തിൽ, ആരും സഹായത്തിനില്ലാത്ത വിചാരണയുടെ നാളിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ കടന്നു വരുന്നൊരു കാലമുണ്ട്. അന്ന് റസൂലുള്ളാഹിയാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. നോമ്പ് കടന്നു വരുമെന്ന് പരിചയപ്പെടുത്തിയത് പ്രവാചകനാണ്. ഇബാദത്തുകളോട് താല്പര്യമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ആരോഗ്യമുള്ള യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ഈ ജീവിതത്തെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോമ്പുമായി നമുക്കൊരാത്മബന്ധമുണ്ടാക്കാൻ കഴിയണം. ഖുർആനുമായി നമുക്കൊരു ആത്മബന്ധമുണ്ടാക്കാൻ കഴിയണം. ഇന്ന കൗമിത്തഹദു ഹാദൽ ഖുർആന മഹജൂറ, ഖുർആനിനെ വലിച്ചെറിഞ്ഞ ആളുകളാണിവരെന്ന് പ്രവാചകൻ ആക്ഷേപിക്കുന്ന ഒരു സംഘം ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളാകാൻ പാടില്ല. നമ്മൾ അത്തരം സംഘത്തിൽ ആയിത്തീരാൻ പാടില്ല. നമ്മളതിനോട് ആത്മബന്ധമുള്ളവരായിത്തീരണം. നോമ്പിനോട് ആത്മബന്ധമുള്ളവരായിത്തീരണം. നമസ്കാരത്തോട് ആത്മബന്ധമുള്ളവരായിത്തീരണം. ഇബാദത്തുകളോട് ആത്മബന്ധമുള്ളവരായിത്തീരണം. അങ്ങനെ സ്വർഗം വാങ്ങുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ അവരെ പിന്തുടരും. എപ്പോഴാണ് മരണം നമ്മളെ പിടികൂടും ഒരാൾക്കും പറയാൻ കഴിയില്ല. അതൊക്കെ പ്രായമുള്ളവർക്കല്ലേ എന്ന് പറയുന്നവരെ കാണാൻ കഴിയും. എന്നാൽ പ്രായമുള്ളവരെ മാത്രമല്ലല്ലോ. എവിടെയായി ഏത് കോട്ടകുത്തളങ്ങളിൽ പോയി ഒളിച്ചിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് പ്രായമുള്ളവരെയും പ്രായവ്യത്യാസങ്ങളില്ലാതെ അതിന് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭരണാധികാരിയെന്നോ പ്രജയെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മൂന്ന് കാര്യങ്ങൾ നമ്മളെ പിന്തുടരും കബറിലേക്ക്. ആ മൂന്ന് കാര്യങ്ങൾ കബറിലേക്ക് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തിരിച്ചുപോരും. ഒന്ന്, നമ്മുടെ സമ്പത്ത് തിരിച്ചുപോരും, നമ്മുടെ കുടുംബക്കാരൊക്കെ തിരിച്ചുപോരും. ബാക്കിയുണ്ടാകുക നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ മാത്രമാണ്. അവിടെ വെളിച്ചമുണ്ടാകാൻ, അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം.
വിശുദ്ധമായ ജീവിതം നയിക്കാനും നമുക്ക് കഴിയണം. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഏത് കൊടുങ്കാറ്റുള്ള ഏത് കൂരിരുട്ടിലും ഏത് കൂരിരുട്ടുള്ള രാത്രിയിലും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആരും കാണുന്നില്ലല്ലോ, ആരും കേൾക്കുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കരുത്, അല്ലെങ്കിൽ ആ തിന്മകളിലേക്ക് കടന്നു പോകരുത്. ആരും കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്ന റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. മദീനയിലെ പാൽക്കാരിപ്പെണ്ണ് ഒരു യുവതിയായിരുന്നു. പാൽക്കാരിപ്പെണ്ണിൻ്റെ ചരിത്രം നമുക്കറിയാം. മർദിയല്ലാവിന് വേഷം മാറി നടന്നു പോകുമ്പോൾ പാൽക്കാരിപ്പെണ്ണും ഉമ്മയും തമ്മിലുള്ള സംസാരം കേൾക്കുന്നു. മോള് പറഞ്ഞു, മോളോട് ഉമ്മ പറഞ്ഞു പാലിൽ കുറച്ച് വെള്ളം ചേർക്കാൻ. ഉമ്മയോട് മകൾ പറഞ്ഞു ഉമർ കാണില്ലേ. ഉമ്മ പറഞ്ഞ മറുപടി എന്താ, ഉമർ എങ്ങനെ കാണാൻ, ഈ രാത്രി ഉമർ ഉറങ്ങുകയല്ലേ, ഉമറിൻ്റെ പട്ടാളക്കാർ ഉറങ്ങുകയല്ലേ, എങ്ങനെയാണ് അവർ കാണുക, എങ്ങനെയാണ് അവർ നമ്മളെ അറിയുക. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, ആ യുവതി പറഞ്ഞ മറുപടി, ഉമ്മ ഉമർ കണ്ടില്ലെങ്കിലും ഉമറിൻ്റെ പട്ടാളം കണ്ടില്ലെങ്കിലും ഈ രാജ്യത്തൊരാൾ പോലും നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും ആകാശത്തിൻ്റെ ഉപരിയിൽ നിന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ റബ്ബിനോട് എന്തുബായ നമുക്ക് പറയാനുണ്ട് എന്ന് ആ റബ്ബിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ആ യുവതിയുടെ തക്കുവയാണ്, വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ നാവുകൾക്ക് സീലി വെക്കപ്പെട്ട് കൈവിരലുകൾ സംസാരിക്കുമ്പോൾ, തൊലികൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെക്കുറിച്ച് പറയാനുണ്ടാകരുത്. ഒരുപാട് നാവുകൾക്ക് സീലി വെക്കപ്പെട്ട് കൈവിരലുകൾ സംസാരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എത്ര തിന്മകളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒരുപാട് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് മെസ്സേജുകളായി തോന്നിയവാസങ്ങൾ മെസ്സേജുകളായിട്ട് അയക്കുന്ന ആളുകൾ, ആളുകളെ ചിരിപ്പിക്കാൻ കള്ളം പറയുന്നവർ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നന്മ ചെയ്ത് സ്വർഗം വാങ്ങുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയണം. നാളെ പരലോകത്ത് ഒരുപാട് നിസ്കരിച്ച കുറേ ആളുകൾ വരും. അത്തദറൂന മനിൽ മുഫ്ലിസ്, പാപ്പരായവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞത് പൈസ ഇല്ലാത്തവരാ നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായവർ. റസൂലുള്ളാഹിൻ്റെ മറുപടി, അവരല്ല പാപ്പരായവരെന്ന് പറയുന്നത്, പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചല്ല, ദിർഹമും ദീനാറും ഇല്ലാത്തവരെ കുറിച്ചല്ല, ധാരാളം നമസ്കരിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, എല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് നാളെ പരലോകത്തവർ കടന്നു വരും. പക്ഷേ ഒന്നും അവർക്കുണ്ടാവില്ല. ഒന്നുമില്ലാതെ അവരുടെ ജീവിതം പരാജയമായി പോകുന്ന ആളുകളാണ് ദൗർഭാഗ്യവാന്മാർ, പാവപ്പെട്ടവരെന്ന്, അല്ലെങ്കിൽ ഈ പാപ്പരായവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. നമ്മളത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. നന്മകൾ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അള്ളാഹു അത്തരത്തിലുള്ള വിശ്വാസികളിൽ, എല്ലാ നന്മകളിലേക്കും അടുക്കുന്ന നല്ല സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ പാളിച്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.